Welcome to ECRAN 365 Financial Derivative Classes. നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്നുള്ള ഭാഗമാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള പാർട്ടിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹെഡ്ജേഴ്സ് സ്പെക്കുലേറ്റേഴ്സ് അതുപോലെ സ്പെക്കുലേറ്റർ ആർബിട്രേജർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതോടൊപ്പം തന്നെ സെബി എടുക്കുന്നതായിട്ടുള്ള ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രതിപാദിച്ചത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം തിരിച്ചു വരിക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അത് കണ്ടതിന് ശേഷം നമുക്ക് ഈ സെഷനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കണ്ടിന്യൂറ്റി നമുക്ക് ലഭിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ റെഗുലേറ്ററി ഫ്രെയിംവർക്സിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നമുക്കതിലേക്ക് കടക്കാം നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നത് വാട്ട് ആർ ദി മൈൽസ്റ്റോൺസ് അതർവൈസ് വാട്ട് ഈസ് ദ ഹിസ്റ്ററി ഓഫ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഡെറിവേറ്റീവ്സ് ഓർ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ നമുക്കറിയാം എല്ലാ സിസ്റ്റവും ബാങ്കിങ് ഇൻഷുറൻസ് പോലുള്ള എല്ലാ സിസ്റ്റവും റെഗുലേറ്ററി മെഷേഴ്സ് കൊണ്ട് സമ്പന്നമാണ് ലോങ് ടേമിൽ എല്ലാ സിസ്റ്റവും പ്രിവെയിൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് അതോടൊപ്പം തന്നെ സസ്റ്റൈനബിലിറ്റി നമുക്കുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോഴും നമ്മളൊരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അതിന് കൃത്യമായി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കാം The first towards introduction of derivative trading in India was the promulgation of the Securities Law Amendment Ordinance in 1995. This withdrew the prohibition on options in securities. നമുക്കറിയാം ഇന്ത്യയിൽ സെക്യൂരിറ്റീസിലുള്ള ഓപ്ഷൻസ് ഓപ്ഷൻ ട്രേഡിംഗ് അത് പ്രൊഹിബിറ്റഡ് ആയിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ സെഷൻ ഇൻട്രൊഡക്ഷൻ ടു ഡെറിവേറ്റീവ് എന്നുള്ള സെഷനിൽ നമ്മളത് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാൽ അതിനെ മാറ്റിക്കൊണ്ട് അതിനൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു സെക്യൂരിറ്റീസ് ലോ റെഗുലേഷൻ ആക്ടിൽ അതൊരു ഓർഡിനൻസ് ആയിട്ടാണ് കൊണ്ടുവന്നത് 1995 അതൊരു മേജർ സ്റ്റെപ്പായിരുന്നു സെബി സെറ്റ് അപ്പ് 24 മെമ്പർ കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ എൽ സി ഗുപ്ത ഓൺ നവംബർ 18, 1996 ടു ഡെവലപ്പ് ആൻ അപ്രോപ്രിയേറ്റ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ എൽ സി ഗുപ്ത കമ്മിറ്റിയാണ് നമ്മുടെ ഈ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ റെഗുലേഷൻസ് കൊണ്ടുവരാനായിട്ട് ഇന്ത്യയിൽ നടപടികൾ സ്വീകരിച്ചത് ആൻഡ് ദ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട്സ് ഓൺ March 17, 1998 ദ റിപ്പോർട്ട് പ്രിസ്ക്രൈബ്ഡ് നെസസറി പ്രീ കണ്ടീഷൻസ് ഫോർ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനു മുൻപായി എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയിരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് കൊണ്ടുവരേണ്ടത് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എൽ സി ഗുപ്ത കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അടുത്തതായിട്ട് നാം നോക്കുന്ന ഡെറിവേറ്റീവ് ട്രേഡിംഗ് കമ്മൻസ് ഇൻ ഇന്ത്യ ഇൻ ജൂൺ 2000 ആഫ്റ്റർ സെബി ഗ്രാൻഡഡ് ദ ഫൈനൽ അപ്രൂവൽ ടു ഇറ്റ്സ് ഇഫക്റ്റ് ഇൻ മെയ് 2000 അപ്പോൾ നമുക്ക് May 2000 ഇത് സെബി അപ്രൂവ് ചെയ്യുകയും June 2000 ഇത് ആരംഭിക്കുകയും ചെയ്തു ഇന്ത്യയിൽ ഡെറിവേറ്റീവ് ട്രേഡിംഗ് സെബി പെർമിറ്റഡ് ദ ഡെറിവേറ്റീവ് സെഗ്മെന്റ്സ് ടു സെഗ്മെന്റ്സ് ഓഫ് ടു സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ദറ്റ് ഈസ് എൻ എസ് സി ആൻഡ് ബി എസ് സി and their clearing houses or corporations to commence trading and settlement in approved derivative contract രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് മാത്രമേ സെബി പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ അതാണ് ബി എസ് സി എം എൻ എസ് സി അവരാണ് ഇപ്പോഴും അതിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ടു ബിഗിൻ വിത്ത് സെബി അപ്രൂവ്ഡ് ട്രേഡിംഗ് ഇൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ് ബേസ്ഡ് ഓൺ എസ് ആൻഡ് പി സി എൻ എക്സ് നിഫ്റ്റി ആൻഡ് ബി എസ് സി 30 സെൻസെക്സ് ഇൻഡെക്സ് അപ്പോൾ ഈ രണ്ട് ഡെറിവേറ്റീവ്സ് ആണ് ഇന്ത്യയിൽ ആദ്യം ആരംഭിച്ചത് അതെല്ലാം ഇൻഡെക്സ്ഡ് ബേസ്ഡ് ഫ്യൂച്ചേഴ്സ് ആയിരുന്നു അതായത് ഇൻഡെക്സ് സെൻസെക്സ് എന്ന് പറയുന്നതും അതുപോലെ നിഫ്റ്റി എന്ന് പറയുന്നതും രണ്ട് ഇൻഡെക്സുകളാണ് ആ ഇൻഡെക്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഡെറിവേറ്റീവ്സ് മാത്രമാണ് ഇന്ത്യയിൽ ആദ്യം ആരംഭിച്ചത് ട്രേഡിംഗ് ഇൻ ഇന്ത്യൻ ഇൻ ഇൻഡെക്സ് ഓപ്ഷൻ ബേസ്ഡ് ഓൺ ദീസ് ടു ഇൻഡെക്സസ് ആൻഡ് ഓപ്ഷൻസ് ആർ ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിലും പിന്നീട് ഓപ്ഷൻ ട്രേഡിംഗ് ആരംഭിച്ചിട്ടുണ്ട് ദ ട്രേഡിംഗ് ഇൻ ഇൻഡെക്സ് ഓപ്ഷൻ കമ്മൻസ്ഡ് ഇൻ June 2001 ഇൻഡെക്സ് ഓപ്ഷൻസ് ആരംഭിക്കുന്നത് 2001 ദ ട്രേഡിംഗ് ഇൻ ഓപ്ഷൻസ് ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ബിഗാൻ ഇൻ July 2001 ഒരു മാസത്തിന് ശേഷം നമ്മൾ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ഓരോ സെക്യൂരിറ്റീസിനും ഓപ്ഷൻ ട്രേഡിംഗ് ആരംഭിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു മൈൽസ്റ്റോൺ എന്ന് നമുക്ക് പറയാവുന്ന അല്ലെങ്കിൽ these are the changes of regulatory frame എങ്ങനെയാണ് നമുക്ക് ആ റെഗുലേറ്ററി ഫ്രെയിംവർക്കിലേക്ക് നമ്മൾ വന്നത്
എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അടുത്തായിട്ട് പരിശോധിക്കുന്നത് മേജർ റെഗുലേഷൻസ് ഫോർ ട്രേഡിംഗ് ഓഫ് ഡെറിവേറ്റീവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എൽ സി ഗുപ്ത കമ്മിറ്റി റെക്കമെൻഡേഷൻസിനെ സെബി പൂർണ്ണമായി അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ആ കണ്ടീഷൻസിനെയാണ് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. എനി എക്സ്ചേഞ്ച് ഫുൾഫില്ലിംഗ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ എൽ സി ഗുപ്ത കമ്മിറ്റി റിപ്പോർട്ട് മേ അപ്ലൈ ടു സെബി ഫോർ ഗ്രാൻഡ് ഓഫ് റെക്കഗ്നീഷൻ അണ്ടർ സെക്ഷൻ 4 ഓഫ് ദി സെക്യൂരിറ്റീസ് കൺട്രോൾ റെഗുലേഷൻ ആക്ട് 1956 ടു സ്റ്റാർട്ട് ട്രേഡിംഗ് ഡെറിവേറ്റീവ്സ്. ദ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ഓർ സെഗ്മെൻറ്റ് ഷുഡ് ഹാവ് എ സെപ്പറേറ്റ് ഗവർണിംഗ് കൗൺസിൽ ആൻഡ് റിപ്രസെൻറ്റേഷൻ ഓഫ് ട്രേഡിംഗ് ഓർ ക്ലിയറിംഗ് മെമ്പേഴ്സ് ഷാൽ ബി ലിമിറ്റഡ് ടു എ മാക്സിമം ഓഫ് 40% ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദി ഗവേണിംഗ് കൗൺസിൽ. അപ്പോൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ടത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് എൽ സി ഗുപ്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഏത് എക്സ്ചേഞ്ചുകൾക്കാണ് ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത്തരം ട്രേഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ സെബിക്ക് റിക്വസ്റ്റ് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്ലൈ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാൻഡ് ചെയ്യുന്ന റെക്കഗ്നീഷൻ അനുസരിച്ച് അവർക്ക് ആക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചുകളിലും സെഗ്മെൻറ്റുകളിലും കൃത്യമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഗവേണിംഗ് കൗൺസിൽ ഉണ്ടായിരിക്കണം. ആ ഗവേണിംഗ് കൗൺസിൽ ട്രേഡിംഗ് അല്ലെങ്കിൽ ക്ലിയറിംഗ് മെമ്പേഴ്സ് അവർ പാർട്ടിസിപ്പൻസ് ആയിരിക്കണം. ടോട്ടൽ ഗവേണിംഗ് കൗൺസിലിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ 40% ട്രേഡിംഗ് ആൻഡ് ക്ലിയറിംഗ് മെമ്പേഴ്സ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതായത് 10 പേരുള്ള ഗവേണിംഗ് കൗൺസിലാണെങ്കിൽ 4 പേര് ക്ലിയറിംഗ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് മെമ്പേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. ദ എക്സ്ചേഞ്ച് ഷാൽ റെഗുലേറ്റ് സെയിൽസ് പ്രാക്ടീസസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് വിൽ ഒബ്ടെയിൻ പ്രയർ അപ്രൂവൽ ഓഫ് സെബി ബിഫോർ സ്റ്റാർട്ട് ഓഫ് ട്രേഡിംഗ് ഇൻ എനി ഡെറിവേറ്റീവ് കൗണ്ടർ. അപ്പോൾ സെയിൽ പ്രാക്ടീസസിനെ റെഗുലേറ്റ് ചെയ്യുക, അതായത് ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസസോ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസസോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയൊരു ഡെറിവേറ്റീവ് കോൺട്രാക്ട് ആരംഭിക്കുമ്പോൾ സെബിയുടെ പെർമിഷൻ വാങ്ങിക്കുക എന്നുള്ളതും അവർ ചെയ്യുന്ന കാര്യമാണ്. ദ എക്സ്ചേഞ്ച് ഷാൽ ഹാവ് എ മിനിമം 50 members. 50 പേരെങ്കിലും അടങ്ങുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരിക്കണം അത്, അതിൻ്റെ ഗവേണിംഗ് കൗൺസിലിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ദ മെമ്പേഴ്സ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് സെഗ്മെൻറ്റ് ഓഫ് ദി എക്സ്ചേഞ്ച് വിൽ നോട്ട് ഓട്ടോമാറ്റിക്കലി ബിക്കം ദ മെമ്പേഴ്സ് ഓഫ് ദി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്. ദ മെമ്പേഴ്സ് ഓഫ് ദ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് നീഡ് ടു ഫുൾഫിൽ ദ എലിജിബിലിറ്റി കണ്ടീഷൻസ് ആസ് ലേ ഡൗൺ ബൈ ദി എൽ സി ഗുപ്ത കമ്മിറ്റി. എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും കമ്പനീസാണ്. ആ കമ്പനീസിനെല്ലാം തന്നെ ഡിഫറെൻ്റ് കൗൺസിൽസ് ഉണ്ടാകും, ഗവേണിംഗ് കൗൺസിൽസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഓരോ സെക്ഷൻസിനും ഓരോ സെഗ്മെൻസിനും ഡിഫറെൻ്റ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൻ്റെ മെമ്പർ ആവില്ല. കാരണം അതിന് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലേക്ക് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി വരണമെങ്കിൽ ചില കണ്ടീഷൻസ് എൽ സി ഗുപ്ത കമ്മിറ്റി പറയുന്നത്. തീർച്ചയായും അവരൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിലെ എക്സ്പേർട്ട് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻസ്. അത്തരം കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന എലിജിബിലിറ്റി ഉള്ളവർക്ക് മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലേക്ക് മെമ്പേഴ്സായിട്ട് കടന്നു വരാൻ സാധിക്കുള്ളൂ. തുടർന്ന് നമ്മൾ നോക്കിയാൽ ദ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡെറിവേറ്റീവ് ഷാൽ ബി ത്രൂ സെബി അപ്രൂവ്ഡ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓർ ഹൗസ്. സെബി അപ്രൂവ് ചെയ്തിട്ടുള്ള ക്ലിയറിംഗ് ഹൗസ്, ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്ന വേർഡ് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നുണ്ട്. ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത് നമ്മളൊരു ട്രേഡിങ്ങിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിൽ നമ്മളൊരു ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതൊരു സെൻട്രലൈസ്ഡ് കൺട്രോളിൽ കൂടിയാണ് വരുന്നത്. നമ്മൾ വിൽക്കുന്നതും വാങ്ങുന്നതുമായ ഷെയറുകൾ കടന്നു പോകുന്നത് ക്ലിയറിംഗ് ഹൗസിൽ കൂടിയാണ്. അപ്പോൾ ക്ലിയറിംഗ് ഹൗസ് അല്ലെങ്കിൽ ക്ലിയറിംഗ് കോർപ്പറേഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പേയ്മെൻറ്റ് സെറ്റിൽമെൻ്റ് ചെയ്യുന്നത്. നമ്മൾ 100 രൂപയ്ക്ക് ഒരു സാധനം ഒരു ഷെയർ വിറ്റ് കഴിഞ്ഞാൽ ആ 100 രൂപ അത് നമ്മൾ സെല്ല് ചെയ്ത ആളിൽ നിന്നും സെല്ല് ചെയ്ത ആളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ക്ലിയറിംഗ് ഹൗസ് കൂടിയാണ്. അതുപോലെ തന്നെ ബൈ ചെയ്യുന്ന ആളുകൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് ഈ ക്ലിയറിംഗ് ഹൗസിൽ കൂടിയാണ്. അപ്പോൾ അതൊരു ഏജൻ്റ് ആണ്, അതൊരു ഇൻ്റർമീഡിയറിയാണ്. അപ്പോൾ ഈ ഇൻ്റർമീഡിയറി ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പൂർണ്ണമായും സെബിയാണ് എന്നുള്ളതാണ് സത്യം. ഡെറിവേറ്റീവ് ബ്രോക്കേഴ്സ് ഓർ ഡീലേഴ്സ് ആൻഡ് ക്ലിയറിംഗ് മെമ്പേഴ്സ് ആർ റിക്വയർഡ് ടു സീക്ക് രജിസ്ട്രേഷൻ ഫ്രം സെബി.
നോർമലി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബ്രോക്കേഴ്സും ഡീലേഴ്സും ഒക്കെ രജിസ്ട്രേഷൻ എടുക്കുന്നത് പോലെ തന്നെ ഇവരും ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യുന്നവരും സെബിയിൽ നിന്നും കൃത്യമായിട്ടുള്ള പ്രയർ അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം. ദ മിനിമം കോൺട്രാക്ട് വാല്യൂ ഷാൽ നോട്ട് ബി ലെസ് ദാൻ ₹2 ലാക്സ്. അതായത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെ ട്രേഡ് ചെയ്യുന്ന എല്ലാ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെയും ടോട്ടൽ വാല്യൂ മിനിമം 2 ലക്ഷമായിരിക്കണം. 2 ലക്ഷത്തിൽ കുറഞ്ഞ ട്രേഡിംഗ് കോൺട്രാക്റ്റുകൾ ഏർപ്പെടാൻ പാടില്ല. ആൻഡ് ബിസൈഡ്സ് ദ മിനിമം കോൺട്രാക്ട് സൈസ് ദർ ഇസ് എ സ്റ്റിപ്പുലേഷൻ ഫോർ എ ലോട്ട് സൈസ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്. ഓരോ ലോട്ട് സൈസും എത്രയായിരിക്കണം, ഒരു ലോട്ടിൽ എത്ര ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണം. അതായത് ദ ലോട്ട് സൈസ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് അണ്ടർലൈങ് സെക്യൂരിറ്റീസ് ഇൻ വൺ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൽ എത്ര സെക്യൂരിറ്റീസ്, അണ്ടർലൈങ് സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ള, അപ്പോൾ എന്ന് പറഞ്ഞാൽ എത്ര ഷെയർ ഉണ്ടായിരിക്കണം, എത്ര ഷെയറുകൾ ചേർന്നതാണ് ഒരു ലോട്ട് എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. ദ ലോട്ട് സൈസ് ഓഫ് ദ അണ്ടർലൈങ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ഷുഡ് ബി ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 100 ആൻഡ് ഫ്രാക്ഷൻസ് ഇഫ് എനി ഷുഡ് ബി റൗണ്ടഡ് ഓഫ് ടു ദ നെക്സ്റ്റ് ഹയർ മൾട്ടിപ്പിൾ ഓഫ് 100. 100-ൻ്റെ ഗുണിതങ്ങളിലേക്ക് മാത്രമേ നമുക്ക് ഒരു ലോട്ട് ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള എണ്ണം, അതായത് ഇപ്പോൾ ഒരെണ്ണം, രണ്ടെണ്ണം, മൂന്നെണ്ണം, അങ്ങനെ നമുക്ക് പറ്റില്ല. മൾട്ടിപ്പിൾസ് ഓഫ് 100-ൻ്റെ മൾട്ടിപ്പിൾസിലേക്ക് മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഫ്രാക്ഷൻസ് പോയിൻ്റ് ഒക്കെ വരികയാണെങ്കിൽ അടുത്ത മൾട്ടിപ്പിളിലേക്ക് അത് റൗണ്ട് ഓഫ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോൺട്രാക്ട് സൈസ് മിനിമം 2 ലക്ഷം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു ലോട്ടിൽ 100-ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള രീതിയിൽ വേണം അത് അറേഞ്ച് ചെയ്യാനാണ്. അത് ഇതിൻ്റെ രണ്ടിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ നേരത്തെ പഠിച്ചതുപോലെ ഈ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഡെറിവേറ്റീവ്, എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ്സിന് സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ നമുക്ക് കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതേസമയം ഫോർവേഡ് കോൺട്രാക്റ്റുകളിൽ രണ്ടുപേര് തമ്മിലുള്ള കോൺട്രാക്ട്, ബയലാറ്ററൽ കോൺട്രാക്ട്സ് ആകുമ്പോൾ ഇത്തരം നിബന്ധനകളൊന്നുമില്ല. 2 ലക്ഷം വേണമെന്നോ ഈ ലോട്ട് ഇങ്ങനെ ആയിരിക്കണമോ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം അത് സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല, കസ്റ്റം മെയ്ഡ് ആണെന്നുള്ളതാണ്. അതേസമയം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെ ട്രേഡ് ചെയ്യുമ്പോൾ ഇത്തരം സ്റ്റാൻഡേർഡൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ആര് വന്ന് ട്രേഡ് ചെയ്താലും മിനിമം 2 ലക്ഷത്തിന് ട്രേഡ് ചെയ്യണം, മിനിമം ഇത്ര ലോട്ട് സൈസ് വേണം എന്നുള്ള ഒരു നിബന്ധനയുണ്ട്. അതുകൊണ്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സെഷൻസിൽ നമ്മൾ പറഞ്ഞ ആ വേർഡ്സിൻ്റെ കുറച്ചും കൂടെ റിലേറ്റീവ് എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഈ പറയുന്ന എക്സാമ്പിൾ, അല്ലെങ്കിൽ ഈ ഒരു റെഗുലേഷൻ എന്ന് പറയുന്നത്. തുടർന്ന് നോക്കിയാൽ ദ ഇനീഷ്യൽ മാർജിൻ റിക്വയർമെൻറ്റ്, എക്സ്പോഷർ ലിമിറ്റ്സ് ലിങ്ക് ടു ക്യാപിറ്റൽ ആഡിക്വസി ആൻഡ് മാർജിൻ ഡിമാൻഡ്സ് റിലേറ്റഡ് ടു ദ റിസ്ക് ഓഫ് ലൂസ് ഓൺ ദ പൊസിഷൻ ഷാൽ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ സെബി എക്സ്ചേഞ്ച് ഫ്രം ടൈം ടു ടൈം. സെബിയും എക്സ്ചേഞ്ചും, സ്റ്റോക്ക് എക്സ്ചേഞ്ചും കൂടെ ചേർന്നാണ് നമ്മുടെ ഇനീഷ്യൽ മാർജിൻ റിക്വയർമെൻ്റ് എത്രയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമ്മളൊരു ചെറിയ തുക അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ കോൺട്രാക്റ്റ് ആണെങ്കിൽ ചെറിയ ശതമാനം അത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും എത്രയാണെന്നുള്ളത്. 10% ആണെങ്കിൽ ആ 10% എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത് സെബിയും എക്സ്ചേഞ്ചും കൂടെ ചേർന്നിട്ടാണ്. അതിന് പല കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ക്യാപിറ്റൽ അഡിക്വസി. എത്രയാണ് ക്യാപിറ്റൽ അഡിക്വസി എന്ന് പറഞ്ഞാൽ എത്ര ക്യാപിറ്റലാണ് കൊണ്ടുവരേണ്ടത്, മിനിമം ക്യാപിറ്റൽ എത്ര കൊണ്ടുവരണം, ഇനീഷ്യൽ എത്ര കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ലോസ് പൊസിഷൻ, റിസ്ക് ഓഫ് ലോസ് എത്രത്തോളം, എന്താ പറയുക, നഷ്ടം വരാനുള്ള സാധ്യതയില്ല. ചില ചില ഐറ്റംസിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്, റിസ്ക് ഓഫ് ലോസ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇനീഷ്യൽ മാർജിൻ എത്രയായിരിക്കും എന്നുള്ളതും, കാരണം അത് പൊതുവെ കൂടുതലായിരിക്കും. കാരണം നഷ്ടം വരാനുള്ള സാധ്യത ട്രേഡർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ ഇനീഷ്യൽ മാർജിൻ റിക്വയർമെൻറ്റ് വേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതെങ്ങനെയാണെന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത് സെബിയും അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കൊണ്ട് ചേർന്നിട്ടാണ്. ആൻഡ് എൽ സി ഗുപ്ത കമ്മിറ്റി റിപ്പോർട്ട് റിക്വയേഴ്സ് സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് നോ യുവർ കസ്റ്റമർ KYC റൂൾ ആൻഡ് റിക്വയേഴ്സ് ദാറ്റ് എവറി ക്ലയൻറ്റ് ഷാൽ ബി രജിസ്റ്റേർഡ് വിത്ത് എ ഡെറിവേറ്റീവ് ബ്രോക്കർ. എല്ലാ ഡെറിവേറ്റീവ് ബ്രോക്കേഴ്സുമായിട്ട് ക്ലയൻറ്റുകൾ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡെറിവേറ്റീവ് ബ്രോക്കർത്തും നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഷെയറിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഷെയർ ട്രേഡിംഗ് കൺസേൺസ് അല്ലെങ്കിൽ ഷെയർ ബ്രോക്കേഴ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കും. അവർ വഴിയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നത്. ആ ഡിമാറ്റ് അക്കൗണ്ട് ത്രൂ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് പോലെ, നമ്മൾ രജിസ്ട്രേഷൻ നമ്മൾ ഡെറിവേറ്റീവിന് വേണ്ടി സെപ്പറേറ്റ് എടുക്കണം.
അതിൽ കെ വൈ സി വേണം. കെ വൈ സി എന്ന് പറയുന്നത് നമ്മളുടെ കസ്റ്റമറെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും അതിൽ അടങ്ങിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഫ്രോഡ് ഒഴിവാക്കാൻ കഴിയും. നമ്മൾ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നതെന്നൊക്കെ എൻഷുർ ചെയ്യാനായിട്ട് കുറേ കൂടെ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഫേക്ക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് പരമാവധി ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് അത്തരമൊരു കെ വൈ സി എല്ലാ തരത്തിലുള്ള ബാങ്കിലും എല്ലായിടത്തും ഇപ്പോൾ കെ വൈ സി നിർബന്ധമാണ്. The members of the derivative segment are also required to make their clients are aware of the risk involved in derivative trading by issuing to the client the risk disclosure document and obtain a copy of the same duly signed by the client. ഇന്നലെ നമ്മൾ സെഷൻ എടുത്തപ്പോൾ പറഞ്ഞൊരു വേർഡാണ് റിസ്ക് ഡിസ്ക്ലോഷർ ഡോക്യുമെൻ്റ്. ഒരു ഓരോ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോഴും അതിനെ സംബന്ധിക്കുന്ന പ്രോബബിൾ ആയിട്ടുള്ള റിസ്ക് എന്തൊക്കെയാണ്, എന്തൊക്കെ റിസ്ക്കുകളാണ് ഭാവിയിൽ വരാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ഹിൻഡ് അത് നമ്മൾ കൊടുക്കുന്നതാണ് റിസ്ക് ഡിസ്ക്ലോഷർ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗുണം? ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ റിസ്ക് വരാനുള്ള സാധ്യത മുന്നിൽ കൊണ്ടുകൊണ്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിൽ റെഗുലേഷനിൽ പറയുന്ന ഒരു കാര്യം, ഇത് കൊടുക്കുക മാത്രമല്ല ആ ഡോക്യുമെൻ്റ് കസ്റ്റമറിനെ കൊണ്ട് അല്ലെങ്കിൽ ക്ലയൻറ്റിനെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യും. അതിൻ്റെ അർത്ഥം അവരത് അറിഞ്ഞു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആണ് ഒരു ഡെറിവേറ്റീവ് ട്രേഡിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ റെഗുലേറ്റീവ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിനെ പരിചയപ്പെട്ടു. ഇതൊരു ബേസിക് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി നമ്മൾ ആക്ച്വലി ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്താണെന്നുള്ളതിലേക്ക് കൃത്യമായിട്ട് പോവുകയാണ്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെഷൻസ് മുന്നോട്ട് പോവുകയാണ്. സോ ഈ സെഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടണും ഓളും ഇനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കും. സോ താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ് ഈസി ലേൺ 365.